ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് തുടങ്ങുന്ന നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ നിലവിലെ രണ്ട് ക്രോസിംഗ് സ്റ്റേഷനു പുറമെ പുതിയ രണ്ടെണ്ണം കൂടി സ്ഥാപിക്കാൻ നടപടി തുടങ്ങി. മേലാറ്റൂർ ഷൊർണൂർ പാതയിൽ കുലുക്കല്ലൂരിലും മേലാറ്റൂരിലുമാണ് രണ്ട് ക്രോസിംഗ് സ്റ്റേഷൻ കൂടി വരുന്നത്. ഇവയ്ക്ക് റെയിൽവേ ടെൻഡർ ക്ഷണിച്ചു. പാതയിൽ ഒരേ സമയം കൂടുതൽ ട്രെയിനുകൾ കടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നതാവും കുലുക്കല്ലൂർ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ വരവ്. കുലുക്കല്ലൂരിൽ 9.01 കോടിയും മേലാറ്റൂരിൽ 8.04 കോടി രൂപയുമാണ് പദ്ധതിക്ക് ചെലവിടുക. നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തിയാക്കും. 65 കിലോമീറ്റർ ദൂരമാണ് നിലമ്പൂർ ഷൊർണൂർ പാതയ്ക്ക്. അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമാണ് നിലവിൽ ക്രോസിംഗ് സ്റ്റേഷനുകളുള്ളത്. ഒറ്റവരി പാതയായതിനാൽ ട്രെയിനുകൾക്ക് പരസ്പരം കടന്നുപോകാൻ ഏറെ ദൂരം ചെന്ന ശേഷമേ സാധിക്കൂ. ഇതിനായി ട്രെയിനുകൾ ക്രോസിംഗ് സ്റ്റേഷനിൽ കൂടുതൽ നേരം പിടിച്ചിടുകയാണിപ്പോൾ. പുതിയ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കുന്നതിനും തടസ്സം. പരസ്പരം ക്രോസ് ചെയ്തു പോകാൻ വേണ്ടത്ര സ്റ്റേഷനുകളില്ലെന്നാണ്. ഇനി ഷൊർണൂരിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ കുലുക്കല്ലൂർ, അവിടെ നിന്ന് 13 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം, വീണ്ടും 12 കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ മേലാറ്റൂർ, 15 കിലോമീറ്റർ പിന്നിട്ടാൽ വാണിയമ്പലം എന്നിങ്ങനെയാണ് ഇതോടെ ക്രോസിംഗ് സൗകര്യം വരിക. രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകൾ കൂടി യാഥാർത്ഥ്യമായാൽ നാലിടത്ത് വെച്ച് ട്രെയിനുകൾക്ക് പരസ്പരം കടന്നുപോകാനാകും. കൂടുതൽ ട്രെയിനുകളെ ഒരേ സമയം ഈ പാതയിൽ കടത്തിവിടാനാവുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെ അങ്ങാടിപ്പുറത്തെ FCI ഗോഡൌണിലേക്ക് ഗുഡ്സ് ട്രെയിനുകൾ വരുന്നതുകൊണ്ട് പലപ്പോഴും യാത്രാവണ്ടികൾ പിടിച്ചിടേണ്ട സ്ഥിതിയുണ്ട്. രണ്ട് സ്റ്റേഷനുകളിൽ കൂടി ക്രോസിംഗ് സൗകര്യമാകുന്നതോടെ കൂടുതൽ യാത്രാവണ്ടികൾക്കും സാധ്യതയായി.